നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അതാണല്ലോ ഈ അടുത്ത കാലത്തെ പ്രയോഗം നേരത്തെ പറഞ്ഞ മിക്കവാറും എല്ലാ സിനിമകളുടെയും പ്രധാനപ്പെട്ട വേഷങ്ങൾക്ക് അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആ കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലൊന്ന് പെട്ടെന്ന് പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സർഗത്തിലെ കുട്ടൻ തമ്പുരാന്ന മികച്ച സഹ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ടായിരത്തി ഒമ്പതിൽ പഴശ്ശിരാജയിൽ നേരത്തെ പറഞ്ഞ തലക്കൽ ചന്തു മികച്ച രണ്ടാമത്തെ താരം എന്നുള്ള അവാർഡ് അതിനുശേഷം സർഗത്തിന് നിരവധി അവാർഡുകൾ സർഗത്തിലെ ആ വേഷത്തിന് പെരുന്തച്ഛനിൽ ആ നമ്പൂതിരിയുടെ മംഗല തിരുമംഗലത്വ നമ്പൂതിരിയുടെ വേഷത്തിന് നിരവധി സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അവാർഡുകൾ ചമയം സോപാനം തിരുമലൈ തിരുമല എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിലെ മികച്ച വെറൈറ്റി അവാർഡുകൾ അനന്ത ഭദ്രത്തിൽ മികച്ച നടനുള്ള അവാർഡാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് വഴി എത്തിച്ചേർന്നിരിക്കുന്നത് പടശ്ശിരാജയിലെ തലക്കൽ ചന്തുവിൻ്റെ അഭിനയത്തിനും അഞ്ചോ പത്തോ അവാർഡുകൾ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് മധ്യപാനൽ തൂവൽക്കാറ്റ് ഫിലിം ക്രിറ്റിക്സ് സ്പെഷ്യൽ ജൂറി അംഗങ്ങൾ ജയ്ഹിന്ദ് ടി വി അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള അവാർഡുകൾ മലയാളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകളും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ അംഗീകരിച്ചുകൊണ്ട് പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് തീർച്ചയായും മനോജ് കെ ജയൻ അങ്ങയുടെ സാന്നിധ്യം മലയാള സിനിമ വേദിയിൽ ഇനിയും നിരവധി ദശാബ്ദങ്ങൾ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിലെ മഹാനായ ഗായകൻ ശ്രീ ജയൻ്റെ മകൻ ഈ അഭിമുഖ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ഹൃദ്യമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്ന് രണ്ട് വരികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ശരി ഒന്ന് ആലപിച്ചു കേൾക്കാൻ പറ്റുമോ കൊച്ചന്റെ മരണത്തിന് ശേഷം അച്ഛൻ ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കൊച്ചശൻ വിജയൻ വിജയൻ അച്ഛന്റെ വിഷമം കണ്ട സഹിക്കില്ല കാരണം ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം അങ്ങ് വേർപെട്ടു പോയില്ല അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം അച്ഛനെ ഈ സംഗീത ജീവിതമേ ഇനിയിപ്പം വലിയ പ്രശ്നമാവുക അങ്ങനത്തെ ഒരു പ്രശ്നം താടിയൊക്കെ വളരെ വേറൊരാളായി മാറി അങ്ങനെ ദാസേടൻറെ തരങ്ങിണി കാസറ്റിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ സോങ്സ് രമേശൻ നായർ ചേട്ടൻ്റെ രചനയും അച്ഛൻ്റെ മ്യൂസിക് അച്ഛനെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടൊരാൾ ജീവിതത്തിലാദ്യമായിട്ട് സംഗീതത്തിന് ക്ഷണിക്കുകയാണ് അപ്പോൾ അതിന് നല്ലൊരു അവസരമായിട്ട് പുള്ളി അത് കമ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് നമ്മളോട് ഇത് കമ്മിറ്റ് ചെയ്യുന്നതിന് പേടിയുണ്ടായിരുന്നു മരിച്ചൊരു മൂന്ന് മാസം മാസമായു അപ്പോൾ കൂടെ ഹെൽപ്പിന് ഞാനാ മീൻസ് ഈ കൈ പിടിക്കാനും കൊണ്ടിരുത്താനും കാര്യങ്ങളൊക്കെ ആയിട്ടും സംഗീതമായിട്ട് ഒരു ബന്ധമില്ല എനിക്ക് മീൻസ് അച്ഛൻ്റെ മകനാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യുന്ന സമയം മുതൽ റെക്കോർഡിംഗ് തിയേറ്ററിൽ വരെ ഞാനുണ്ടായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് പെട്ടെന്ന് സംഗീതമെന്ന് പറഞ്ഞാൽ എനിക്കതാണ് എൻ്റെ മനസ്സിലാദ്യം ഓടിയെത്തുന്നത് അതിലെല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു പക്ഷേ അപ്പം എനിക്കൊന്ന് ആ വേദനയിൽ അദ്ദേഹം ചെയ്ത ചെയ്തൊരു കമ്പോസിഷൻ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ഒരു പ്രാവശ്യം അത് കേട്ട് റെക്കോർഡിങ് തീരിലെന്ന് കരഞ്ഞുപോയി കണ്ണൊക്കെ അറിഞ്ഞുപോയി അത്രയധികം ഫീൽ ചെയ്യുന്നു ആ രാഗത്തിൻ്റെ ഒരു പ്രത്യേകതയും കൊണ്ടായിരിക്കാം ഞാൻ ഉണർന്നു കണ്ണാ മിഴിനീരിൽ കാളിന്തി ഒഴുകി കണ്ണാ അറുനാഴിയാടട്ടയോ മറുജന്മ പൊടിമെയിലണിയട്ടയോ തിരുമാറിൽ ശ്രീവത്സമാവട്ടയോ അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ മിഴിനീരിൽ കാളിന്തി ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് അതിനു മുന്നേ ഏറ്റവും പുതിയ പ്രതലത്തിൽ ഈ കാലത്ത് മലയാളത്തിൽ സിനിമയുടെ ഒരു നവതരംഗം ഏറ്റവും പുതിയ പ്രതിഭകൾ വരുന്നു അഭിനേതാക്കൾ വരുന്നു പ്രധാനമായും സംവിധായകന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അങ്ങ് തീർച്ചയായും സീനിയേഴ്സിലെ അങ്ങയുടെ ഒരു പുതിയ അഭിനയ സാധ്യതയുടെ വിശാലതയിലേക്ക് അങ്ങ് ധീരമായി നടന്നെടുക്കുന്നത് പോലെ എന്തുപറയും സീനിയേഴ്സിന് മുമ്പ് വരെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് സാർ ഇതുപോലെയുള്ള അഭിമുഖങ്ങളിലും പത്രങ്ങളിലും ഇന്റർവ്യൂവിലും ഒക്കെ ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ട് കോമഡി വേഷങ്ങൾ അല്ലെങ്കിൽ ഹാസ്യരസപ്രധാനമായ സിനിമകൾ കഥാപാത്രങ്ങളൊന്നും ഇങ്ങനെ തേടി വരുന്നില്ല അല്ല ചെയ്യുന്നില്ല ഞാൻ ചെയ്യാത്തതല്ല അവസരം വരുന്നില്ല അതുകൊണ്ടാണെന്ന് ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞു പറഞ്ഞൊഴിയാറുണ്ടായിരുന്നു സത്യമായിരുന്നു ഒരു അവസരം എനിക്ക് ആദ്യം ഒരുക്കി തന്നത് വൈശാഖും സച്ചി സേതുവരാണ് എങ്ങനെ അവരെന്നെ വിളിച്ചു എന്ന് ഞാൻ വന്ന ആദ്യം ഞെട്ടി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു മനോജ് കോളേജ് ക്യാമ്പസിൽ നിങ്ങൾ വീണ്ടും എത്തപ്പെടുന്നതായിട്ടുള്ള സബ്ജക്റ്റാണ് അപ്പോൾ അതിൽ ജയറാമുണ്ട് ബിജു ഉണ്ട് ചാക്കോച്ചനുണ്ട് ഈ മൂന്നുപേരും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊക്കെ ഇതിനു മുമ്പ് ഇത്തരം കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രം ആണ് ഇത്തരം ഇമേജിലേക്ക് അടക്കാത്തൊരാൾ അപ്പോൾ അതിലേക്ക് എത്തപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കഥ കേട്ടപ്പോഴും കഥാപാത്രം കേട്ടപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പക്ഷേ ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യുന്ന ഹ്യൂമർ ജനം അംഗീകരിക്കുമോ എൻ്റെ ഒരു ഇമേജ് വേറൊരു ക്ലാസി പടങ്ങളും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇമേജ് ആണ് പേടി ഉണ്ടായിരുന്നു പക്ഷെ അത് ശരിക്കും വർക്കൗട്ടായി എന്നുള്ള സിനിമ ഭയങ്കര ഹിറ്റാവുകയും എൻ്റെ ക്യാരക്ടർ അടക്കമുള്ള എല്ലാ ക്യാരക്ടേഴ്സും വളരെ നന്നാവുകയും ചെയ്തു അങ്ങനെ അതിനെ തുടർന്ന് പുതിയൊരു മനോജ് കെ ജയനായിട്ട് ഞാൻ മാറുകയായിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മതിലിചാട്ട സീനുണ്ട് സീനിയേഴ്സിൽ ചാടി കിടക്കുന്ന സീൻ അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു ഞാൻ ചാടുമ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇത് ഇത്ര ക്ലിക്ക് ചെയ്യാൻ മാത്രമുള്ളൊരു കോമഡി ഉണ്ടോ തിയേറ്ററിൽ ആൾക്കാർ ആർത്തിച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു എന്താണ് ഇതിനകത്ത് കാര്യം എന്ന് പറഞ്ഞുകൂടാ അത് ശരിക്കും പറഞ്ഞാൽ ആ മതിലിചാട്ടം എൻ്റെ അഭിനയ ജീവിതത്തിൽ സീരിയസ് കഥാപാത്രങ്ങളുള്ള ഇത്തരം മറ്റൊരു മതിലിചാട്ടമായിരുന്നു വേറൊരു ഇമേജിലേക്കുള്ള മതിലിചാട്ടമായിരുന്നു എന്ന് വേണം പറയാൻ അപ്പം അങ്ങനെ ഒരു പുതിയൊരു ജീവിതം വേറൊരു സിനിമ ഒരു ട്രാക്ക് വേറൊരു ട്രാക്കും അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് വെരി മച്ച് ഫോർ യുവർ ഗ്രേറ്റ് ടൈം ദി യുനീക് സ്റ്റാർ ഓഫ് അവർ മൂവി ഇൻഡസ്ട്രി മിസ്റ്റർ മനോജ് കെ ജയൻ അങ്ങനെ എല്ലാ മംഗളങ്ങളും സർവേശ്വരൻ ഇനിയും ദീർഘകാലം പ്രദാനം ചെയ്യട്ടെ നമസ്കാരം നമസ്കാരം സാർ ഒരുപാട് നന്ദി